കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്ര. ഒരു സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്നിപ്പോ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഉണ്ടായ സംഭവം അറിയാല്ല, മാരാരിക്കുളത്ത് ഒരു വഞ്ചി നടത്തി നിർത്തി ചില്ല് തല്ലി പൊളിച്ചൊരുത്തം തോക്കിയുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ആരാണ് ചൂണ്ടിയെന്ന് അറിയാമോന്ന് ചോദിച്ചു. അവന്റെ പേര് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടേക്ക്, സംഭവം വേഗം കാര്യമാക്കാൻ നോക്ക്, രക്ഷപ്പെടാൻ നോക്ക്. കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു, ആ അവനോട്ട് കളിക്കാൻ നിൽക്കരുത് പൊക്കോളെന്ന്. അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ല് പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ, അവനെ കുറിച്ച് പരാതി പറയരുത്, വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട്. അവർ ഏരിയ നേതാവിന്റെ സ്വന്തം ആളാണ്. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. തീർച്ചയായിട്ടും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അരിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. എസ് പിയെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHO നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ആരോപണം. അതാണ് ഇന്നലെ മാരാരിക്കുളത്ത് നടന്നത്. കറക്റ്റായിട്ട് ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് തോക്ക് ചൂണ്ടിയവൻ. അതുകൊണ്ട് പരാതി പറയാതെ രക്ഷപ്പെട്ടോളാൻ